നമസ്കാരം ഞങ്ങൾ വരുന്നു നിങ്ങൾക്കായി വാർത്തയുടെ പുതിയ വാതിലുകൾ തുറന്നുകൊണ്ട് നേരിന്റെയും നേർക്കാഴ്ചയുടെയും സത്യസന്ധതയുടെയും ഡിവിഷൻ ദ കംപ്ലീറ്റ് ന്യൂസ് ചാനൽ യൂണിവേഴ്സ് ഓഫ് കൺസുലേഷൻ വരേണ്യ വർഗത്തിന്റെ കാഴ്ചപ്പാട് സ്വീകരിക്കാൻ കഴിയില്ല ഭിക്ഷാടനം നിരോധിക്കില്ലെന്ന് സുപ്രീം കോടതി രാജ്യത്ത് ഭിക്ഷാടനം നിരോധിക്കാൻ ഉത്തരവിടില്ലെന്ന് സുപ്രീം കോടതി ഭിക്ഷാടനം സംബന്ധിച്ച് വരേണ്യ വർഗത്തിന്റെ കാഴ്ചപ്പാട് സ്വീകരിക്കാൻ കഴിയില്ല മറ്റു വഴികളിൽ ഇല്ലാത്തവരാണ് ഭിക്ഷ യാചിക്കാൻ പോകുന്നത് ദാരിദ്ര്യം ഇല്ലായിരുന്നുവെങ്കിൽ ആരും ഭിക്ഷ യാചിക്കാൻ പോകില്ലായിരുന്നു ഭിക്ഷക്കാരുടെ പുനരധിവാസമാണ് ആവശ്യം ഭിക്ഷയെടുക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസവും തൊഴിലും ഉറപ്പാക്കിക്കൊണ്ടുള്ള പുനരധിവാസം ഉണ്ടാകണമെന്നും കോടതി നിർദ്ദേശിച്ചു ആലപ്പുഴയിലെ 19-കാരിയുടെ ആത്മഹത്യ ഭർത്താവിന്റെ മാതാപിതാക്കൾ അറസ്റ്റിൽ ആലപ്പുഴ വള്ളിക്കുന്നത്ത് 19-കാരിയെ ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിന്റെ മാതാപിതാക്കൾ അറസ്റ്റിൽ വള്ളിക്കുന്നം കടുവിനാൽ ലക്ഷ്മി ഭവനത്തിൽ ഉത്തമൻ ഭാര്യ സുലോചന എന്നിവരാണ് അറസ്റ്റിലായത് ഇവരുടെ മകൻ വിഷ്ണുവിന്റെ ഭാര്യ സുചിത്രയാണ് ജൂൺ 22 തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിഷ്ണു സൈനികനാണ് കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് വിഷ്ണുവിന്റെ മാതാപിതാക്കൾ സുചിത്രയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് പോലീസ് പറയുന്നു കേരളത്തിന്റെ കോവിഡ് പ്രതിരോധം പൊളിഞ്ഞു പാളീസായെന്ന് കുഞ്ഞാലിക്കുട്ടി മറുപടിയുമായി സർക്കാർ കോവിഡ് പ്രതിരോധത്തിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്ന് പ്രതിപക്ഷം വിഷയത്തിൽ നിയമസഭയിൽ PK കുഞ്ഞാലിക്കുട്ടി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി കേരളം പൊളിഞ്ഞു പാളീസായെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ലോകത്തിലെ ഏറ്റവും മോശമായ അവസ്ഥയാണ് നിലവിൽ കേരളത്തിലേത് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായി വ്യാപാരികൾ കൂലിവേലക്കാർ ചെറുകിട കച്ചവടക്കാർ അങ്ങനെ ആരും സാമ്പത്തികമായി മെച്ചപ്പെട്ട സാഹചര്യത്തിലല്ല ഉള്ളത് എല്ലാവരും വലിയ ദുരിതത്തിലാണ് ഇത് പരിഹരിക്കാൻ ജനങ്ങൾക്ക് നേരിട്ട് പണം നൽകണം കോവിഡ് മരണം സർക്കാർ മറച്ചു വെക്കുന്നുവെന്ന് പ്രതിപക്ഷം നിയമ നടപടി ആലോചിക്കും കോവിഡ് മരണക്കണക്ക് സർക്കാർ ഒളിച്ചു വെക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശരിയായ കണക്ക് ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല സർക്കാരിന്റെ വാക്കാലുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർമാരും പല മരണക്കണക്കുകളും കോവിഡ് കണക്കിൽ നിന്ന് ഒഴിവാക്കുകയാണ് സംഭവത്തിൽ നിയമ നടപടി ആലോചിക്കുന്നുണ്ടെന്നും VD സതീശൻ പറഞ്ഞു നിയമസഭ കയ്യാങ്കളി കേസ് സുപ്രീം കോടതി വിധി 4:30 സർക്കാരിന് നിർണായകം നിയമസഭാ കയ്യാങ്കളി കേസിൽ സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ സുപ്രീം കോടതി വിധി 4:30 ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് MR ഷാ എന്നിവരടങ്ങിയ ബെഞ്ച് വിധി പറയുന്നത് മന്ത്രി V ശിവൻകുട്ടി അടക്കമുള്ളവർ പ്രതികളായ കേസ് പിൻവലിക്കാൻ അനുവദിക്കണമെന്ന ഹർജിയിലാണ് വിധി സംസ്ഥാന സർക്കാരിന് നിർണായകമായാണ് വിധി നേരത്തെ കേസ് പരിഗണിക്കുന്നതിനിടെ രൂക്ഷ വിമർശനം സർക്കാർ നേരിട്ടിരുന്നു പ്രതികളായ ജനപ്രതിനിധികൾ വിചാരണ നേരിടേണ്ടതാണെന്ന് ബെഞ്ച് പറഞ്ഞിരുന്നു SNDP യോഗം നെടുമങ്ങാടി യൂണിയൻ യൂത്ത് മൂവ്മെന്റ് കോവിഡ് പ്രതിരോധ സാധനങ്ങൾ കൈമാറി SNDP യോഗം നെടുമങ്ങാടി യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെ ഗുരുസ്പർശം 2021 ഭാഗമായി നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ ആവശ്യമായ സർജിക്കൽ മാസ്കും സാനിറ്റൈസറും ഗ്ലൗസും നൽകി യൂത്ത് മൂവ്മെന്റ് യൂണിയൻ സെക്രട്ടറി ചെല്ലാംകോട് സുരാജിന്റെ അധ്യക്ഷതയിൽ യൂണിയൻ പ്രസിഡന്റ് A മോഹൻദാസ് ആശുപത്രി സൂപ്രണ്ടിന് കോവിഡ് പ്രതിരോധ സാധനങ്ങൾ കൈമാറി യൂത്ത് മൂവ്മെന്റ് യൂണിയൻ നേതാക്കളായ ഉണ്ണി പ്ലാത്തറ പ്രസാദ് കണക്കോട് ജിജു കുറ്റിയാണി വൈശാഖ് കരകുളം രഞ്ജിത് നെടുമങ്ങാട് എന്നിവർ സംബന്ധിച്ചു വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം